നമസ്കാരം. ആറന്മുള സത്രക്കടവിലെ ദൃശ്യം ഒരിക്കൽ കൂടി തരികയാണ്. കാരണം അരമണിക്കൂറിൻ്റെ വളരെ കൃത്യമായി പറഞ്ഞ വളരെ ചെറിയൊരു ഇടവേളകളിൽ ആറന്മുള സത്രക്കടവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള നേർക്കാഴ്ച. ഇവിടെ ചെങ്ങുന്നൂർ റോഡിലേക്ക് ഗതാഗതം അല്പസമയത്തിനകം തന്നെ തടസ്സപ്പെടും. ഇവിടെ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. അല്പം മുമ്പേ ഞങ്ങൾ കാണിച്ചപ്പോൾ റോഡിലേക്ക് വെള്ളം കയറിയിട്ടില്ല, കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ റോഡിലേക്ക് റോഡിൻ്റെ സൈഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. ഇവിടെ എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട്. NDRF ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ടീമൊക്കെ തന്നെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ റോഡിൽ അല്പസമയത്തിനകം തന്നെ ഗതാഗതം തടസ്സപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം വളരെ ശക്തമായിട്ട് അല്പം മുമ്പേ ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ കൊടുക്കുമ്പോൾ ഇവിടെ വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ ഈ റോഡിലേക്ക് നല്ല കുത്തൊഴുക്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ആറന്മുള ചെങ്ങുന്നൂർ റോഡിൽ അല്പസമയത്തിനകം തന്നെ ഗതാഗതം തടസ്സപ്പെടും. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളും നാലുചക്ര വാഹനങ്ങളും ഒക്കെ തന്നെ പോകുന്നുണ്ടെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ ഗതാഗതം ഇവിടെ തടസ്സപ്പെടും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. വെള്ളം ശക്തമായിട്ട് തന്നെ പമ്പാ നദിയിൽ, വളരെ അതിശക്തമായിട്ട് തന്നെ പമ്പാ നദിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലെ ഈ സീസണിലെ ഏറ്റവും കൂടിയ ജലവിധാനമാണ് ഇപ്പോൾ പമ്പയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിമലയാറിൽ വലിയ പ്രത്യാഘാതങ്ങളൊന്നും തന്നെയില്ല, വെള്ളത്തിൻ്റെ വലിയ രൂക്ഷതയൊന്നും തന്നെയില്ല. എന്നാൽ അച്ചൻകോവിലാറ്റിൽ വെള്ള ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിത്രം കൂടിയുണ്ട്. അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ആറന്മുളയുടെ പല ഭാഗങ്ങളും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലേക്കാണ്. ആറന്മുള ചെങ്ങന്നൂർ റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറന്മുള ചെങ്ങന്നൂർ റോഡിൽ അരമണിക്കൂറിന് മുമ്പ് ഈ റോഡിൽ ഇത്തരം ഒരു വെള്ളമില്ലായിരുന്നു. നടന്നു പോകാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന്, ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ആറന്മുള ചെങ്ങന്നൂർ റോഡിലേക്ക് ഈ വെള്ളം കയറിയിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പോകുന്നുണ്ട്, നാലുചക്ര വാഹനങ്ങൾ പോകുന്നുണ്ട്. ഗതാഗതത്തിന് തടസ്സമുണ്ടായിട്ടില്ല. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഗതാഗതത്തിന് തടസ്സമുണ്ടാകും. ആ രീതിയിലാണ് വെള്ളം അതിശക്തമായിട്ട് പമ്പാ നദിയിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലയിൽ രാത്രിയിൽ തോരാതെ പെയ്യുന്ന മഴ, അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം ജലപ്രവാഹം ഇവിടേക്ക് വരുന്നതെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വെള്ളത്തിൻ്റെ നിലവാരം ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം റാന്നിയും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ത്രിവേണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇന്ന് രാവിലെ വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ, മണിക്കൂറുകൾക്കകം തന്നെ പമ്പാ നദിയിലേക്ക് വീണ്ടും ജലപ്രവാഹം കൂടുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടാനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കാണുക. പത്തനംതിട്ട ജില്ല മറ്റൊരു പ്രളയത്തിലേക്ക് തന്നെ കടന്നു പോവുകയാണോ എന്നുള്ളൊരു സന്ദേശം, ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം താഴ്ന്ന പ്രദേശത്ത് നദീതീരത്തുമൊക്കെ താമസിക്കുന്നവർ ഏറെ ആശങ്കാകുലരാണ്. അതിലൊക്കെ തന്നെ ആശങ്കയോടെ ഇരിക്കുന്നത് വ്യാപാരികളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് റാന്നിയും, അതോടൊപ്പം റാന്നി മാമുക്കും ആറന്മുളയും. ഈ രണ്ട് പ്രദേശത്താണ് പത്തനംതിട്ട ജില്ലയിൽ ആദ്യം പ്രളയം ബാധിക്കുന്നത്, വെള്ളം കയറുന്നത്. ഇവിടെയുള്ള നൂറുകണക്കിന് വ്യാപാരികൾ എപ്പോഴും ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. പലരും അവരുടെ കടകളിലെ സാധനങ്ങളൊക്കെ തന്നെ മാറ്റി. 2018 പ്രളയത്തിൻ്റെ കെടുതികളിൽ നിന്നും ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല. പൂർണ്ണമായിട്ട് കടയിലുള്ള സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പല കച്ചവട സ്ഥാപനങ്ങളും പൂട്ടി, ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു. സർക്കാരിൽ നിന്ന് യാതൊരുവിധ ധനസഹായങ്ങളും വ്യാപാരികൾക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അടുത്തൊരു പ്രളയത്തിൽ കൂടി അവർ അതിനെ എങ്ങനെ അതിജീവിക്കും? അവരെ ഭീതിയോടെയാണ് വ്യാപാരികളുടെ പ്രളയം എന്ന് കാണുമ്പോൾ ചിലർക്കൊക്കെ അത് സന്തോഷമാണ് എങ്കിൽ, എന്നാൽ വ്യാപാരികൾക്കും നദീതീരത്ത് താമസിക്കുന്നവർക്ക് തന്നെ വളരെ ഏറെ ആശങ്കാകുലരായിട്ടാണ് അവർ കാണുന്നത്. കാരണം ലക്ഷങ്ങളുടെ സാധനങ്ങളൊക്കെ തന്നെ കടകളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപജീവന മാർഗം പോലും അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും പ്രളയം നിങ്ങൾക്ക് ഈ ലൈവിൽ തന്നെ കാണാം. പ്രളയം വെള്ളം അതിവേഗമാണ് റോഡിലേക്ക് വരുന്നത്. ഈ ലൈവ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ വെള്ളം അതിവേഗം റോഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ ആറന്മുളയിൽ നിന്നും കോഴഞ്ചേരിക്ക് പോകുന്ന അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ അധികം താമസിക്കാതെ വെള്ളത്തിലേക്ക് മുൻ ഗതാഗതം തടസ്സപ്പെടുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ആറന്മുള സത്രക്കടവിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യം ഗതാഗതം തടസ്സപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ആറന്മുള സത്രക്കടവ്. അവിടേക്കാണ് പമ്പാ നദിയിൽ നിന്നും വെള്ളം കയറി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വൈദ്യുതി ബന്ധങ്ങളൊക്കെ തന്നെ വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ ട്രാൻസ്ഫോർമറും ഒക്കെ തന്നെയുണ്ട്. കാരണം ഏത് സമയത്തും വെള്ളത്തിൻ്റെ ജലവിധാനം ഉയർന്ന്
അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത. ആറന്മുള വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ എല്ലാവരും ഭക്തിപരമായിട്ടുള്ള ആറന്മുള വള്ളസദ്യയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ തിരക്കും ഇവിടെ വളരെയധികമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു പ്രളയത്തിൻ്റെ ഒരു ഭീഷണി കൂടി നിൽക്കുന്നത്. റവന്യൂ വകുപ്പും ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, NDRF തുടങ്ങിയ എല്ലാവരും വളരെ സർവ സന്നാഹങ്ങളുമായിട്ട് സജ്ജരായിട്ട് ഇവിടെ നിലകൊള്ളുകയാണ്. എന്ത് സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി ഇവരെല്ലാവരും തന്നെ തയ്യാറാണ്. ചെന്നൈയിൽ നിന്നും 25 പേരുടെ NDRF സംഘം ഇന്ന് രാവിലെയാണ് ആറന്മുള സത്രത്തിൽ എത്തിച്ചേർന്നത്. രണ്ട് ബോട്ടുകൾ, മോട്ടോർ ഘടിപ്പിച്ച രണ്ട് ബോട്ടുകളും മറ്റുള്ള ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് അവർ സജ്ജരായിട്ട് നിലകൊള്ളുകയാണ്. എന്തെങ്കിലും അത്യാഹിതങ്ങളോ പ്രളയത്തിൻ്റെ രൂക്ഷത കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേവനത്തിന് ഏത് സമയത്തും അവരെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജനറേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് അവരെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സത്രത്തിൽ. എന്തായാലും ആറന്മുള സത്രക്കടവിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നു. കാരണം ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഇനിയും ഒരു പക്ഷേ എനിക്ക് മറുകരയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മങ്ങും. വാഹനം പോലും വെള്ളത്തിൽ കൂടി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആറന്മുള സത്രക്കടവിൽ ഇനി വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചിത്രങ്ങൾ സാധിക്കുമെങ്കിൽ വീണ്ടും പിന്നീട് ഒരു സമയത്ത് കാണിക്കാം. നമുക്ക് അച്ചങ്കോലാറ്റ ജല നിരക്ക് വിധാനം എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്. നിരവധി പേര് ഞങ്ങളോട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചങ്കോലാറ്റ ജലനിരപ്പ് അറിയാൻ വേണ്ടി നമുക്ക് അച്ചങ്കോലാറ്റയ്ക്ക് പോകാം. അല്പസമയത്തിനകം തന്നെ അച്ചങ്കോലാറ്റ ജലനിരപ്പുമായി ഞങ്ങളെത്തും.